ഒരു രൂപ പോലും ഇവിടുന്ന് പോയ ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കൊടുക്കത്തുമില്ല. ഞാൻ കോടതി ഫൈറ്റ് ചെയ്യും, ഞാൻ കോടതി ഫൈറ്റ് ചെയ്യും. അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ, അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ, ഞാൻ കോടതിയിൽ പോകും, അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. ഒലിവിയ ഡിസൈനേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, അതുൽ വ്ളോഗിന്റെ ചാനലിലൂടെ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും മൊബൈൽ ഫോണുകളും പണവും തിരിച്ചു നൽകി ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്, എന്നിട്ട് അവസാനം കുറച്ച് ശാപങ്ങളൊക്കെ. അത് കഴിഞ്ഞ് സീക്രട്ട് അജന്റ് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല, ഒലിവിയക്കെതിരെ വീഡിയോ ചെയ്തതിൽ എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോകമാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ ഹെലോ സ്പാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് തമ്പനിയിലൊക്കെ വെച്ചിട്ടുള്ള ആളുകൾക്ക് പണി കൊടുക്കും, അതുപോലെ വീഡിയോ വെച്ച് ഷെയർ ചെയ്തിട്ട് ചെയ്തവർക്ക് പണി കൊടുക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ, പണത്തിന്റെ ഹുങ്ക്, ധാർഷ്ട്യം, രാഷ്ട്രീയ പിൻബലം എന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഇപ്പോൾ ഒലിവിയ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ശബ്ദം മുഴുവനായിട്ടൊന്ന് കേൾക്കുക. ഇദ്ദേഹം പറഞ്ഞ ഇത്രയും ദിവസം പറഞ്ഞ ആരോച്ച് വരട്ടെ എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞ ആളാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. അവർ കഴിഞ്ഞോട്ടെ, കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ, നേരിട്ട് കൊടുക്കത്തില്ല, അവർ കോടതി പോട്ടെ, കേസ് ഫയൽ ചെയ്യട്ടെ, ലെവർ വരട്ടെ, കോടതി ഫൈറ്റ് ചെയ്ത് കോടതി പറയുക, കൊടുക്കാൻ പറയുക, ഞാൻ കൊടുക്കും. അല്ലാതെ നേരിട്ട് ഒരു ആൾക്കും ഓരോരു കൊടുക്കത്തില്ല. മൊബൈൽ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കും, മൊബൈലും സിനിമയും തിരിച്ചു കൊടുക്കും, ഒരു പ്രശ്നം ആർക്കുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കും. അല്ലാതെ ക്യാഷ് ആയിട്ട് ആർക്കും കൊടുക്കത്തില്ല. അവർ ലേബർ വഴി കോടതി പോട്ടെ, കോടതി ഞാൻ ഫൈറ്റ് ചെയ്യും, കോടതി പറയുക കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത കോടതി പോകും, അവസാനം ഒത്ത കോടതി പറയാൻ കൊടുക്കാൻ പറയുക, ഞാൻ കൊടുക്കും. അല്ല, അപ്പുറം ഓരോ മാറ്റവും ഒരു വിട്ടുവീഴ്ചയില്ല. ഒന്ന് ആലോചിച്ച് നോക്കടോ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഈ വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഊളകളാക്കിക്കൊണ്ടല്ലേ പരിപാടി പോണത്. ഇപ്പൊ ഇയാൾ പറഞ്ഞ വീഡിയോസിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന മൊബൈൽ ഫോണുകൾ ഞാൻ കൊടുക്കും, അത് ഒലിവിയയുടെ അച്ചു ഇരുന്ന് കിടന്ന് ഒലിപ്പിച്ചിരുന്ന് നിങ്ങൾ കേട്ടതാ. എന്താ പറയുന്നത്, ഞാൻ എന്റെ ഭർത്താവ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, മൊബൈൽ ഫോണുകളും പണമെല്ലാം ഞങ്ങൾ തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഡയലോഗ് അടി. അത് കഴിഞ്ഞില്ല, അപ്പോൾ തന്നെ അടുത്ത ഡയലോഗ് അടിയാ. പൈസ നിങ്ങളെ കോടതി കയറി ഇറങ്ങി 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 അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയെടുത്തോ, എന്നാ ഞാൻ അപ്പ വേണമെങ്കിൽ ഞാൻ തരാം എന്നാ പറയുന്നത്. എന്താലോചിച്ചോക്കിന്റെ പൊന്നുമക്കളെ, എന്താണ് ഈ പെൺകുട്ടികൾ, പാവപ്പെട്ട പെൺകുട്ടികളെ ജോലിക്ക് നിർത്തിയിട്ട് ഞങ്ങൾ ഔദാര്യം എന്നോണം ഭക്ഷണം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് നിരന്തരം പറയുമ്പോ ഈ പറയുന്ന ഞാൻ കാര്യമായിട്ടാണ്. ഒലിവിയ ഡിസൈനേഴ്സിന് ഇത്രയും നാല് ഇവരെ സാധനങ്ങൾ വാങ്ങിയിരുന്ന കസ്റ്റമേഴ്സിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ് ഈ ഒരു നിമിഷം. കാരണം ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ കേട്ടുകൊണ്ടും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അത്ര ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയുള്ളൂ. കാരണം ഇപ്പൊ അവര് അവർക്കെതിരെ വീഡിയോ എന്ന് പറയുമ്പോൾ അവർക്കെതിരെയാണോ വീഡിയോ ചെയ്തിട്ടുള്ളത്? പെൺകുട്ടികളെ ഒരുപാട് ചൂഷണം ചെയ്തപ്പോ ആ പെൺകുട്ടികളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ മൂലമാണ് ഇവിടെ അത് ജനങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇത്ര ദിവസമായിട്ട് ഒരു ന്യൂസ് ചാനലിൽ പോലും ചർച്ചയ്ക്ക് വന്നിട്ടില്ല ഈ ഒരു വിഷയം. ഓക്കെ, ഇപ്പൊ അത് അവിടെ അടുത്ത നീക്കവുമായിട്ട് വരികയാണ്. ഇവിടെ ഇവർക്കെതിരെ സംസാരിച്ച ആളുകൾക്കൊക്കെ എല്ലാ യൂട്യൂബേഴ്സിനെതിരെയും സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാക്കി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും അത്, ആ ചാനലൊക്കെ അടിച്ചു പോട്ടെ എന്ന് പറയുക. കാരണം സാധാരണക്കാരികൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ, പെൺകുട്ടികളുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കൂടെ നിന്നതിനാണ് അവരിപ്പോ നമുക്ക് പണി തരാൻ പോകുന്നത്. ആ എന്തോ ആവട്ടെ, എന്തോ ആവട്ടെ, അവർ നിരന്തരം പറയുന്നുണ്ട് ഇവിടെ ദൈവമുണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിനുള്ള പണി കിട്ടും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബ്ദം കേട്ടല്ലോ നിങ്ങൾ, അയാൾ പറഞ്ഞ ഡയലോഗുകൾ കേട്ടല്ലോ. ഒരാൾക്കും ഒരു രൂപ പോലും കൊടുക്കില്ല, കോടതി ഞാൻ കയറ്റി ഇറക്കും എന്ന രീതിയിലൊക്കെ പറയണമെങ്കിൽ അയാളുടെ ഹുങ്കൊന്ന് ആലോചിച്ചോക്കെ. ഇപ്പൊ നിങ്ങൾ ഈ ഇവരെ വീഡിയോ കണ്ടോണ്ടിരിക്കണ്ടോ, നമ്മളെ എന്താണ് പറയാ, ഒലിവിയയുടെ വീഡിയോസ് ഇടക്കിടക്ക് ഈ സ്ത്രീ വന്നിട്ട് ഓരോ വീഡിയോയും അല്ലെ. ആ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാവം കുട്ടികൾക്ക് ജോലി കൊടുത്തതിന് ഞാനിനി ആത്മഹത്യയുടെ പക്കത്തിലേക്ക് എത്തിയോ എന്ന് പറയുന്നു. അതിനു മുന്നേ നിങ്ങൾ ഹാഷ്ടാഗ് ഇട്ട് വീഡിയോ ചെയ്തോളൂ, ഇപ്പൊ പറയുന്നു ഞങ്ങളെ സോഷ്യൽ ബുള്ളിങ് ആണ്, അതാണ് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ പറയുകയാണ് ഞങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു, എന്റെ ഭർത്താവ് പറഞ്ഞ പോലെ ഈ പണം എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അതേ സ്ത്രീയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്ന് ഞാൻ കേൾപ്പിച്ചാൽ വായിച്ചുതരാം. എല്ലാവരോടും ഈ സ്റ്റാറ്റസ് നിങ്ങൾ ഒന്ന് എടുത്തു വെച്ചോളൂ. എന്റെ നേരെ ഉള്ള ആക്രമണം മാക്സിമം നടന്നു കഴിഞ്ഞു, ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനും ചെയ്യാനും ഇല്ല. നിയമപരമായി പോകാൻ അവർക്ക് പേടിയാണ്, കാരണം സത്യം എന്റെ ഭാഗത്താണ്, ഇനി എന്റെ ഊഴമാണ്. കുറച്ച് ഡേയ്സ് ഞാൻ മൗനം ആയിരിക്കും, അതിനുശേഷം ഞാൻ എത്തും സകല സത്യങ്ങളുമായി. ഒലിവിയക്ക് സത്യമുണ്ടെങ്കിൽ അത് വിജയിക്കും, പക്ഷേ കുറച്ച് ടൈം എടുക്കും, അതുവരെ നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക. ഇനി വരുന്ന ഒന്നിലും പേടിക്കാൻ ഞാൻ തയ്യാറല്ല, നിയമവും നീതിയും എന്റെ കൂടെയുണ്ട്. ഇന്നലെ കൈവിട്ടു പോയത് ആക്രമണം കണ്ടിട്ടല്ല, ആണെങ്കിൽ അന്നേ ഞാൻ കരഞ്ഞേനെ.
ഞാൻ 20 ഡേയ്സ് കഴിഞ്ഞു കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കാരണമാണ്, അതും നിങ്ങളുടെ മുൻപിൽ. ഒരു ഇതാണ്, അതായത് കഴിഞ്ഞ ദിവസം അവര് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഡയലോഗ് അടിച്ച് പോയതാ, അതായത് ഞങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു, പണം എല്ലാവർക്കും തിരിച്ചു നൽകും, എന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ അതേ ഭർത്താവ് തന്നെയാണ് ഈ ഇലത്താളം തിരിച്ച് മറച്ചടിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ വ്ളോഗിന്റെ ചാനലിലൂടെയാണ് നമ്മൾ ഇതൊരു കൺക്ലൂഷനിൽ എത്തി എന്ന് പറയുന്നത്, അതായത് എല്ലാവർക്കും പണങ്ങളെല്ലാം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷയം അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വിഷയം ഓക്കെ നല്ല രീതിയിൽ അത് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇനിയും നെഞ്ചത്തൊട്ട് കയറാം. സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഒരു ടീമിനെ ഏൽപ്പിച്ച് അവർക്കെതിരെ സംസാരിച്ച് എല്ലാവർക്കും സ്ട്രൈക്കും മറ്റുള്ള പണിയും കൊടുക്കാനായിട്ട് അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി കൂടെ നിന്ന ആളുകൾക്കാണ് ഇപ്പൊ പണി കൊടുക്കാൻ പോകുന്നത്, അതുകൂടാതെ ആ പെൺകുട്ടികൾക്കും പണി കൊടുക്കാൻ പോവുക. കോടതി കയറി ഇറങ്ങി നിങ്ങളൊരു വിധമായിട്ടുണ്ടെങ്കിൽ പണം തരാ എന്ന് സിബി പറയുന്നു. കഴിഞ്ഞ വീഡിയോയില് അവര് എല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഈ ഇരട്ട ഡയലോഗ് അടിക്കുന്നതിന് വേറൊരു ഡയലോഗ് അടിക്കാൻ ഞാൻ പറയുന്നില്ല ഇവിടെ. അപ്പൊ പാലാക്കാരനൊക്കെ ഇടപെട്ടപ്പോ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വരിക കുടുങ്ങിപ്പോയി. അതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഇടപെടാത്തത്, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിലൊരു ഇടപെടലുകൾ നടത്താത്തത് എന്നുള്ള ചോദ്യം ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ തൊഴിലാളികൾക്കെതിരെയാണ് ചൂഷണം നടന്നിട്ടുള്ളത്, അത് ചോദ്യം ചെയ്ത നമ്മളെ പോലും ഇപ്പോ ഊളകളാക്കുന്ന പരിപാടിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തണം, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒരു ധാരണ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇപ്പൊ പണി കൊടുക്കുക, എന്തോ ആവട്ടെ ചെയ്യട്ടെ, എന്താണ് ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് ഇവിടെ അവസാനിക്കുന്ന ഒരു സാധനം ഒന്നല്ലല്ലോ, ഒന്ന് വിട്ടാൽ അടുത്ത് വന്നുകൊണ്ടിരിക്കില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ പേഴ്സണൽ ആയിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാം വഴിയിൽ ആളുകൾ മെസ്സേജുകൾ അയച്ചു തുടങ്ങി, അതായത് ഈ വിഷയം എല്ലാവരും അവസാനിപ്പിച്ചു, അവരെല്ലാവരും വിചാരം ഇവരെല്ലാം സൗമ്യമായി അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ അത് നിർത്തിയിട്ടില്ല, ഈ പെൺകുട്ടികൾക്ക് കൊടുത്തൊരു മെസ്സേജാണത്. ഓക്കെ, നിങ്ങൾ കോടതി കയറി ഇറങ്ങി അവസാനം ഉണ്ടാക്കുന്നു, അതുകൂടാതെ അവരെ സപ്പോർട്ട് ചെയ്ത പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ഇട്ടിട്ടുള്ള പണിയും. ഓക്കെ കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇനി ഈ ഒരു വിഷയവുമായി മുന്നോട്ട് പോകേണ്ട, അത് അവസാനിച്ചല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അത് കുത്തിപ്പൊന്തുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഈ വിഷയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം, അല്ലെങ്കിൽ എന്താണ് അച്ചു ഒളിഞ്ഞിരുന്ന് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾ എഴുതിയ ബെല്ലൈക്കനൊക്കെ ഇടിച്ചു പൊട്ടിക്കുക.